ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ ദുബായിലെ ലുലുലൊക്കെ ഇപ്പം ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടൈപ്പ് ചക്ക മുറിച്ച് കുറേ വെറൈറ്റി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും ലുലു എന്ന് ഇന്ത്യ എന്നുള്ള ചക്കയാണ്. ഒന്ന് ജാക്ക് ഫ്രൂട്ട് സിന്ദൂർ, ഒന്ന് താമരച്ചക്ക. രണ്ടും നല്ല റിവ്യൂ ആണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് ഇതാണ് കാണാൻ നല്ല കളറൊക്കെ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇതാദ്യം പൊളിച്ചു നോക്കാം. ഓക്കെ, പോകണം. അപ്പം അതിന് മുന്നേ തന്നെ കയ്യിൽ രണ്ട് കയ്യിലും വെളിച്ചെണ്ണയൊക്കെ ആക്കി മുറിക്കാൻ പോകുന്ന കത്തിയിലും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് മുറിക്കുകയാണ്. അതിന്റെ പാക്കറ്റ് തുറന്നപ്പോ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെ റൂമിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, അപ്പുറത്തെ റൂമിൽ വരെ മണവും അടിക്കുന്നുണ്ടാവും. ഭയങ്കര ടേസ്റ്റ് ആവും. ടേസ്റ്റ് കൂടി ഒന്ന് നോക്കിയാൽ മതി, കാണുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ട്. കുറച്ച് വലിയ പീസ് കൂടി എടുത്ത് നോക്കാം. നല്ല മധുരമുണ്ട് കേട്ടോ. ഇനി അടുത്തത് താമരച്ചക്കയാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കാരണം സൈസ് തന്നെ ഇത്ര ചെറുതാണ്, പക്ഷെ ഇത് തന്നെയാണ് ഇതിന്റെ ആ ഒരു റൈപ്പ് ആയത് ആ പാകം ഇതാണ്. മറ്റേത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കളറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം, ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്ത് ഇനി ഇത് ഒരു ഒന്നും കൂടി കട്ട് ചെയ്യണം എന്നിട്ട് കുറച്ചൊരു ഹാർഡായിട്ട് കാണുന്നുണ്ട് മുറിക്കുമ്പോൾ. നോക്കാം, അങ്ങനെ ആ ഒരു പശയില്ലേ, നമ്മളെ നാട്ടിലൊക്കെ ഇനി വിളഞ്ഞിറെന്ന് പറയാം. അത് അധികമൊന്നും കാണാനില്ല, മറ്റേ ചക്കയിൽ തീരെ കണ്ടില്ല. ഇതിൽ ഒരു ഇത്തിരി വരുന്നുണ്ട്. അതൊരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചെടുത്തിട്ട് ഒപ്പിയെടുത്താൽ മതി. ഇത് കുഞ്ഞു ഇതിൻ്റെ ചക്കയാണ്, പറിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നോക്കട്ടെ. ഒരെണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. കളറില്ലെങ്കിലും മറ്റേ ചക്കനേക്കാളും നല്ല മധുരമുണ്ട്. തേൻവരിക്ക് ചക്കേൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഞാനിതൊന്ന് എല്ലാം പാത്രത്തിലാക്കി വെക്കട്ടെ. അപ്പൊ ഇത് രണ്ടും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊറേ വായിലേക്കും പോയിട്ടുണ്ട്, പക്ഷെ എന്റെ അല്ല വീഡിയോഗ്രാഫറ്. ഇത് കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അതായത് കുറച്ചും കൂടി ഒരു നല്ല മധുരമുണ്ട് അതിന്. ഇതിനും മധുരമുണ്ട്, പക്ഷെ ഇതിനേക്കാളും മധുരം. രണ്ടും രണ്ട് ഫ്ലേവറാണ്. ഇനി ഇത് എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് അടിച്ചുമാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു സ്മൂത്തിന്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇനി സ്മൂത്തി റെസിപ്പിയിലേക്ക് പോകാം. സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 ചക്കച്ചുളകളോളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ച് കുറച്ച് സമയം ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സ്മൂത്തിക്ക് ടേസ്റ്റ് കൂടുതൽ. പുളിയില്ലാത്ത അടുത്തതായിട്ട് ഞാൻ പാലിന് പകരം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ മിൽക്ക് എടുക്കാം, അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാണ്. ഇനി അടുത്തത് ഞാൻ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ കളർ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അത് 2 or 3 or 4 നമ്മൾ ചക്കയുടെ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/4 കപ്പോളം ഐസ് ക്യൂബ്സ്. അടുത്തതായിട്ട് ഞാൻ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. ഇത് ഓപ്ഷനാണ്, പക്ഷേങ്കിൽ ഇതും കൂടി ചേർത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയ ഒരു ജാക്ക് ഫ്രൂട്ട് സ്മൂത്തി നമുക്ക് ലഭിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. തയ്യാറാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ചക്കേൻ്റെ സീസണാണ്, ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഈ ഒരു ഗ്ലാസ് സ്മൂത്തിയെ ഞാൻ സ്മൂത്തി എന്നോ ലസ്സി എന്നോ വേണ്ടിയെങ്കിലും വിളിക്കാം. നല്ല വെറൈറ്റി ഒരു ഫ്ലേവറാണ്. അതിൽ ഞാൻ കുറച്ച് പിസ്ത ഫ്ലേക്സും ബദാം ഫ്ലേക്സും വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചക്കച്ചുള തന്നെ ചെറുതായി മുറിച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
Thank you.